സ്നാക്സ് ഒക്കെ കാണുമ്പോ തന്നെ അടിപൊളിയായിട്ടുണ്ടാവുന്നാ തോന്നുന്നത്. വേഗം സെർവ് ചെയ്യ. എന്റെ പേര് സ്നേക് ചാമ. ഞാൻ ഫ്ലൂട്ട് എടുത്ത് വായിച്ചാൽ സ്നേക്കുകളെല്ലാം എന്റെ അടിമകളായി മാറും. പിന്നെ എന്റെ താളത്തിനും അവർ തുള്ളിക്കൊണ്ടേയിരിക്കും. അതെ, താ തയ്യ താ തയ്യ താ. രുദ്ര, സൂക്ഷിച്ച്, നിങ്ങളുടെ പുറകില് പാമ്പുകളാ. രുദ്ര, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഒരു പ്രാവശ്യം സ്നേക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ സ്നേക് ചാർമറെ വക വരുത്താൻ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. പക്ഷെ നമ്മൾ അത് എങ്ങനെ ചെയ്യും? അവരെത്തും പിടിയില്ലല്ലോ. കൺട്രോൾ ചെയ്യാനുള്ള വഴി കിട്ടി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ലൈബ്രറിക്ക് ചെല്ലണം. രുദ്ര, ഞാനൊരു കാര്യം അറിഞ്ഞു. സൺസിറ്റി മുഴുവൻ പാമ്പുകളാണല്ലേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട രുദ്ര. ആ ഷെൽഫിൽ സ്നേക്സിനെ കുറിച്ചുള്ള എല്ലാ ബുക്കുകളും ഉണ്ട്. ഹലോ മിസ്റ്റർ അലഗസ, ഞാൻ ഈ എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കൊണ്ടുപോകാം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെന്ന് കരുതട്ടെ. അതൊക്കെ മറക്കാതെ രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് വെക്ക്. പറ, തയ്യാത്ത തയ്യാത്ത. ബുക്ക് കൊണ്ടുപോകണോ? എങ്കിൽ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് പോണം. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയില്ല രുദ്ര. നീ ഇങ്ങോട്ട് വരുമ്പോ സ്നേക് ചാമ്പറിന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം. അല്ല സർ, നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഞങ്ങൾ സ്നേക്കിന്റെ അല്ല, ഈഗളുടെ ബുക്സ് വായിക്കാനാ വന്നത്. എനിക്കറിയാം, തന്റെ മാജിക് പോസ് വെച്ച് അവൻ നമ്മളെ കണ്ടോണ്ടിരിക്കായിരിക്കും. അതുകൊണ്ട് ആദ്യം ഈഗളുടെ ബുക്ക് എന്ന് പറയാഞ്ഞത്. അലാസ സർ, എനിക്ക് ആവശ്യം ഈഗൾ സംബന്ധിച്ച ബുക്സ് ആണ്. അതുപോലെ നിങ്ങൾ ലൈബ്രറിയിൽ ഒരു രഹസ്യ സ്ഥലം പറയൂ. ആരും ഞങ്ങളെ കാണാൻ പറ്റാത്ത സ്ഥലമായിരിക്കണം. ഈ എല്ലാ ബുക്സും ഈഗൾ റിലേറ്റഡ് ആണ്. നിങ്ങൾ മൂന്ന് പേരും ആ പോർട്രേറ്റിനകത്തേക്ക് ചെല്ലൂ. അതൊരു മാജിക്കൽ പോർട്രേറ്റ് ആണ്. നിങ്ങൾ മൂന്ന് പേരും അതിലിരിക്കുന്ന കാര്യം സ്നേക് ചാമറിന് കണ്ടെത്തുവാൻ പറ്റില്ല. രുദ്ര, നീ ഇവിടെ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം ഇനി നിനക്ക് സ്നേക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകവും കിട്ടില്ല. വരൂ, കയറി വരൂ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അകത്തോട്ട് വരൂ. എല്ലാവരും അകത്തേക്ക് ചെല്ല്. എന്റെ സ്നേക് സിറ്റിയുടെ ഷോ പോപ്പുലർ ആക്കി മാറ്റാൻ. പറയേ, തയ്യാത തയ്യാത. സ്നേക് ചാമർ. ഹ? ഹ?
ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരാണ്. മര്യാദയ്ക്ക് ഇതൊക്കെ നിർത്തേക്ക്. തിരിച്ചു പോയ്ക്കോ, അല്ലെങ്കിൽ ഇതിനൊക്കെ നീ ഉത്തരം പറയേണ്ടി വരും. രുദ്ര, എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ, നീ ഒരു കൊച്ചു ചെക്കനാണ്, എന്നോട് ഏറ്റുമുട്ടാൻ നിനക്ക് പറ്റില്ല. പറയേ തയ്യാതാ തയ്യാതാ. ഞാനും നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുതെന്ന്. നിന്റെ ഈ ഫാൽക്കന് എന്നെ ഒന്നും ചെയ്യാനാവില്ല. സ്നേക് ചവർ, ഇനി നിന്റെ ഫ്ലൂട്ട് മ്യൂസിക് വർക്ക്ഔട്ട് ആവില്ല. എന്റെ ഫ്ലൂട്ട്. Oh!
എങ്ങനെ മ്യൂസിക് ഉണ്ടാക്കും? മര്യാദക്ക് നീ നിന്റെ സ്ഥലത്തേക്ക് പോക്കോ, എന്നിട്ട് അവിടെ പോയി പറ കളിയാക്കുന്നു. എന്റെ എല്ലാ പവേഴ്സും നീ അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. നീ പറഞ്ഞ ചെയ്തിയാ, രുദ്രയുടെ പ്രായത്തിനെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ ഇതാ പറയുന്നു, എല്ലാരും ഒന്ന് സമാധാനിക്കൂ പ്ലീസ്. എനിക്ക് വിശ്വാസമുണ്ട്, ഇനി ഒരിക്കലും ഇവൻ തിരിച്ചു വരികയില്ല. Whoa!